സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. ജനകീയ പങ്കാളിത്തത്തോടെ ഗാന്ധിജയന്തി ദിനത്തിൽ തൊടുപുഴ മുട്ടം റോഡ് നവീകരണത്തിന് തുടക്കമാകും. ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. തൊടുപുഴ പുളിയൻമല സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമായ തൊടുപുഴ മുട്ടം റോഡ് ജനകീയ പങ്കാളിത്തത്തോടെ പുനരുദ്ധരിക്കാനാണ് തൊടുപുഴയിൽ ചേർന്ന യോഗം തീരുമാനിച്ചത്. റോഡിൻ്റെ ഇരുവശത്തുമുള്ള തടസ്സങ്ങൾ നീക്കി റോഡിൻ്റെ അപാകതകൾ പരിഹരിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകും. റോഡിൻ്റെ വശങ്ങളിൽ പൂച്ചെടികൾ നട്ട് സൗന്ദര്യവൽക്കരിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. ഗാന്ധിജയന്തി ദിനത്തിൽ മ്രാല ഗാന്ധി പ്രതിമയ്ക്ക് സമീപത്തു നിന്ന് ജനകീയ പങ്കാളിത്തത്തോടെ നവീകരണ ജോലികൾ ആരംഭിക്കുമെന്ന് ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി ദിനേശൻ പിള്ള പറഞ്ഞു. ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമേറിയ ഒരു പാതയാണ് മുട്ടം തൊടുപുഴ റോഡ് എന്നുള്ളത്. ധാരാളം വാഹനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്ന ആ റോഡിൽ ഈ അടുത്തിടെയായിട്ട് പ്രത്യേകിച്ച് മൺസൂൺ കാലം ആരംഭിച്ച ശേഷം നിരവധി ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്നതായിട്ടുള്ള റിപ്പോർട്ട് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോലീസിൽ നിന്നും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ യോഗം ഇവിടെ കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മപദ്ധതിയാണ് ഇവിടെ ചർച്ച ചെയ്ത് രൂപീകരിച്ചിരിക്കുന്നത്. വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ 20 വരുന്ന തൊടുപുഴയും മുട്ടവും കേന്ദ്രീകരിച്ചുള്ള സാമൂഹിക സംസ്കാരിക സംഘടനകൾ ഇവരുടെ പ്രതിനിധികളാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത്. ഈ ചർച്ചയുടെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ തൊടുപുഴ മുട്ടം റോഡിലെ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണ രീതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക, അതുപോലെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാഴ്ചയെ മറക്കുന്ന മരങ്ങളുടെ ശാഖകൾ, മറ്റ് KSE ബോർഡിൻ്റെ ഇലക്ട്രിക് പോസ്റ്റുകൾ, അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ, അങ്ങനെയുള്ള ഡംപ് ചെയ്തിരിക്കുന്ന പല മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ മാറ്റി അവിടെ ഓടകൾ വൃത്തിയാക്കി അവിടെ സംശുദ്ധമായ രീതിയിലുള്ള ഒരു മാലിന്യം, അതുപോലെ തന്നെ മാലിന്യം ഒഴിവാക്കുന്നുണ്ട്. പലപ്പോഴും വിജനമായ ഭാഗത്തുകൂടെ പോകുന്ന ഈ റോഡിൻ്റെ പല ഭാഗത്തും രാത്രികളിൽ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നത് വൻതോതിൽ നടക്കുന്നുണ്ട്. അത് ആ പ്രദേശത്ത് മാത്രമല്ല, തൊട്ടടുത്തുള്ള തൊടുപുഴയാറിനെ പോലും മലിനീകരണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സത്യമായ നടപടിയാണ് ഇവിടെ ചർച്ച ചെയ്തത്. ലീഗൽ സർവീസ് അതോറിറ്റി, നഗരസഭ, വകുപ്പ് പ്രതിനിധികൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കാലവർഷം ആരംഭിച്ചതിന് ശേഷം റോഡിൻ്റെ ഈ ഭാഗത്ത് നിരവധി വാഹനാപകടങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ലീഗൽ സർവീസ് അതോറിറ്റി മുൻകൈയെടുത്ത് യോഗം വിളിച്ചത്. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവൈശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.